രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യാൻ പോലീസ് അടിയന്തരമായി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ബി ജെ പി ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കത്തിച്ച സംഭവത്തിലെ പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. വീട് കത്തിച്ച് കുടുംബത്തെ കൂട്ടക്കൊല നടത്താനാണ് ശ്രമിച്ചതെന്നും പ്രതികളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നും സംഭവസ്ഥലം സന്ദർശിച്ച ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഈ വീട് കുടുംബത്തോടെ ചുട്ടരിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടത്തിയിട്ടുള്ളത്. ബൈക്ക് കത്തിക്കുകയും ആ ബൈക്ക് കത്തിക്ക വഴി വീട് കത്തിക്കുകയും, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ഭാഗ്യം കൊണ്ട് ഈ ബൈക്ക് പൊട്ടിത്തെറിച്ച ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നിരുന്നില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിലെ രാമചന്ദ്രനും രാമചന്ദ്രൻ്റെ ഭാര്യയും മകളും കുഞ്ഞും അടങ്ങുന്ന ഈ കുടുംബം പൂർണ്ണമായും കത്തി നശിച്ചേനെ. അപ്പം ഇത്രയും ക്രൂരമായ ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ ആര് എന്ന് ഞങ്ങളിപ്പോൾ ആരോപിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് പോലീസ് കണ്ടെത്തട്ടെ. കാരണം പോലീസ് ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇത് അത്ര ഗൗരവമായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്ന ഒരു ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. കാരണം ഈ സമയമായിട്ടും ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥർ എത്തുകയോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കേണ്ടതാണ്. കാരണം ഒരു കുടുംബത്തെ ചുട്ടുകൊല്ലാൻ തീരുമാനിച്ച ഒരു വിഭാഗം, ആ വിഭാഗത്തെ കണ്ടെത്താനുള്ള അടിയന്തര നടപടി പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു പുതിയ ബൈക്കാണ്, വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. നമുക്ക് ഈ വീടും ഇതിൻ്റെ സാഹചര്യവും കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാം. അപ്പം എന്തിനു വേണ്ടിയാണ് ഈ വീട് കത്തിച്ചത്? അടുത്ത കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലേക്ക് കടന്നു വന്നതാണ് രാമചന്ദ്രൻ. രാമചന്ദ്രൻ ഈ ബൂത്തിൻ്റെ ബി ജെ പിയുടെ പ്രസിഡൻ്റാണ്, ഈ പ്രദേശത്തെ ഈ ബി ജെ പിയുടെ നേതാവാണ്. അദ്ദേഹം ഇവിടെ പിന്നെ ബി ജെ പിയുടെ പ്രചരണവും മറ്റുമൊക്കെ നടത്തുമ്പോൾ കൊടിതോരണങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് അതൊക്കെ എടുത്തുകൊണ്ടുപോയ പല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ബി ജെ പിക്ക് വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇവിടെ 30 വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് ലഭിച്ചത്. എന്നാൽ ആ 30 വോട്ടിൽ നിന്ന് 150 വോട്ടായിട്ട് വളർന്നു. വലിയ വളർച്ച ഈ പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചന്ദ്രനെ മറ്റു രാഷ്ട്ര വ്യക്തിപരമായ വിരോധങ്ങൾ രാമചന്ദ്രന് ഇവിടെ ഉള്ളതായിട്ട് ആരും പറയുന്നില്ല. കാരണം അദ്ദേഹം ആരെങ്കിലേറ്റോ എന്തെങ്കിലും വഴക്കോ ആ തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ലഹളകളോ അതൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ സമ്മതിക്കുന്നു. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ വീട് കത്തിക്കാൻ വന്നത്? അതുകൊണ്ട് ഈ വീട് കത്തിക്കാൻ വന്നവരെ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. കാരണം രാത്രി ഇത് കത്തിക്കേണ്ട സമയത്തൊക്കെ ആലോചിച്ച് തീപ്പെട്ടിയും പെട്രോളും ഒക്കെ ആയിട്ട് വന്നിട്ട് കത്തിക്കുന്ന ഒരു സമീപനമല്ലല്ലോ. ഇതിനൊരു ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അപ്പം ആ ഗൂഢാലോചന നടത്തിയവരെയും ഇത് കത്തിച്ചവരെയും അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം. ഈ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. തീവെപ്പിന് പുറകിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണത്തിന് സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ക്രമസമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന കക്കിളിപ്പുറത്ത് സമാധാന ജീവിതം തകർക്കാനാണ് ബൈക്ക് കത്തിച്ചവരുടെ ശ്രമമെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ബൂത്ത് പ്രസിഡന്റ് കെ ആർ രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കെ കെ സുരേന്ദ്രൻ. നമുക്ക് വീട്ടിൽ സുരക്ഷിതമായി അന്തിയുറങ്ങാനും സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഉണ്ട്. അപ്പൊ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും
ചെയ്യാൻ പോലീസ് അടിയന്തരമായി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരുമെന്നും ബി ജെ പി മുന്നറിയിപ്പ് നൽകുകയാണ്. ബി ജെ പി ചങ്ങരംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജനു പട്ടേലി, അനീഷ് മൂക്കുതല, ബിജു മാന്തണം, കൃഷ്ണൻ പാവിട്ടപ്പുറം, കെ എസ് ഉദയൻ, രജിതൻ പന്താവൂർ, കരിമ്പിൽ ഹരിദാസൻ, ഉണ്ണി ആലംകോട്, മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. റിപ്പോർട്ടർ സി എൻ ടി വി.